ഈ കൃത്യം ചെയ്തവരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, പോലീസിനെ സമ്മർദ്ദത്തിലാക്കുന്ന വിധത്തിൽ മതത്തേക്ക് കൂട്ടുപിടിച്ചുകൊണ്ട് SDPI മുന്നോട്ട് പോകുന്നു. അവർക്ക് വ്യക്തമായ അജണ്ടയുണ്ട്. പോലീസുകാരെ അവരെ ഒന്ന് നിഷ്ക്രിയരാക്കി മാറ്റുക എന്നൊരു ഉദ്ദേശം കൂടെ അതിനകത്തുണ്ട്. അവിടെയാണ് നമ്മൾ ജയ് ശ്രീറാമിന്റെ വിവാദവും സുന്നത്തിന്റെ വിവാദവും ഒക്കെ കേൾക്കുന്നത്. അപ്പോൾ വളരെ ആസൂത്രിതമാണ്. അപ്പോൾ ഈ ആസൂത്രിതമായ ഈ കൊലപാതകത്തെ കേരളത്തിലൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇങ്ങനൊരു അന്വേഷണം പോയാൽ ഇതെവിടെയെത്തില്ല. അപ്പോൾ ഞങ്ങൾ ആ വീട്ടിൽ നിന്നാണ് ഇറങ്ങിയിരിക്കുന്നത്. ആ കൃത്യം കണ്ട അമ്മയ്ക്കും ഭാര്യയ്ക്കും ഒന്നേ പറയാനുള്ളൂ, ആ കൃത്യം നടത്തിയവരെ പൂട്ടണം എന്നുള്ളതാണ്. ആരെങ്കിലുമൊക്കെ എണ്ണ ഒപ്പിച്ച് പ്രതികളെ ആക്കണം എന്നുള്ളതല്ല, അവരുടെ കൺമുന്നിലിട്ടിട്ട് ആരാണോ ഇത് ചെയ്തത് അവരെ അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കണം എന്നുള്ളത് മാത്രമാണ് ആ കുടുംബത്തിന് സംഘടനയോടും സമൂഹത്തോടും ഒക്കെ പറയാനുള്ളത്. അപ്പം അത് നിറവേറ്റി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് കൃത്യമായ അന്വേഷണം നടക്കണം. കേരള പോലീസിന്റെ അന്വേഷണം അവിടെ എത്തുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഒരു കേന്ദ്ര ഏജൻസി CBI അന്വേഷണം തന്നെ ഈ വിഷയത്തിൽ ആവശ്യമാണ്. കാരണം കണ്ടവരുണ്ട്, ദൃക്സാക്ഷികളുണ്ട്, എന്നിട്ട് പോലും പ്രതികളെ പിടിക്കാൻ കഴിയുന്നില്ല, ഫോൺ ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് പിടിക്കാൻ വയ്യ എന്നൊക്കെയുള്ള ബാലിശമായ വാദങ്ങളാണ് കേൾക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ, ഇതര സംസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ഈ ഭൂമിക്കപ്പുറമൊന്നും അല്ലല്ലോ. ചന്ദ്രയാനം മംഗളയാനോ എന്ന് വെച്ച് പോകുമെന്ന് വേണ്ടല്ലോ, ഇതര സംസ്ഥാനത്തേക്ക് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ തന്നെയാണല്ലോ. അപ്പോൾ ഒരു ബാലിശമായ വാദങ്ങളാണ് കേൾക്കുന്നത്. മാത്രമല്ല, നമ്മൾ ഈ നാട്ടിൻപുറത്ത് കുട്ടികൾ തമ്മിൽ വഴക്കടിക്കുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ അമ്മമാർ തമ്മിൽ വഴക്കടിക്കുമ്പോഴൊക്കെ പറയുന്ന പോലെ ജയ് ശ്രീറാം വിവാദം തെളിയിച്ചാൽ ഞാൻ രാജിവെച്ചാൽ, ഇതൊന്നുമല്ല നമ്മളൊരു പോലീസുകാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ജയ് ശ്രീറാം വിളിപ്പിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു പോലീസുകാരനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വിളിച്ചാൽ ഞാൻ രാജിവെച്ച്, അതൊരു പോലീസിന്റെ ഭാഷയല്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വിളിപ്പിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം, അല്ലെങ്കിൽ എന്താണോ അവർ കേസന്വേഷണമായിട്ട് മുന്നോട്ട്, ഇത്തരം വാദഗതികളിൽ പെട്ടവർ മട്ടം തിരിയരുത്, അവർ കേസന്വേഷണമായി മുന്നോട്ട് പോവുക, അതിന് കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഷാന്റെ കൊലപാതകം കഴിഞ്ഞിട്ട് 12 മണിക്കൂർ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ ആ വീട്ടുകാർ മൊത്തം പറഞ്ഞൊരു കാര്യമുണ്ട്, അവർ തമ്മിൽ തമ്മിൽ സംസാരിച്ചിട്ട് പോലും ഇല്ല പ്രതികളെന്ന്. ചില വളരെ വ്യക്തമായൊരു തിരക്കഥ അതേപോലെ കൃത്യമായിട്ട്, നമ്മളൊരു ഫിലിം ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ പോലും ചിലപ്പോൾ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇത് അതുപോലും വേണ്ടി വന്നിട്ടില്ല. അവർക്കൊന്നും സംസാരിക്കേണ്ടി വന്നിട്ടില്ല, എവിടെ എന്ത് ചെയ്യണം എന്നുള്ള പ്ലാനിംഗ് ഉണ്ട്. ഇതൊരു കൊലപാതകത്തിന് ശേഷം ആസൂത്രണം ചെയ്തതല്ല, അപ്പോൾ അവർ വ്യക്തമായി ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹത്തെ അടക്കം അദ്ദേഹം ടാർഗറ്റ് ചെയ്തവര് അവർ SDPI പോപ്പുലർ ഫ്രണ്ട് ഒക്കെ ടാർഗറ്റ് ചെയ്തവര് ഇല്ലാതാക്കാൻ വേണ്ടി അവർ തന്നെ ചില നാടകം കളിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ അവരിൽ നിന്ന് ഒരാളെ അവർ തന്നെ തട്ടിയിട്ട്, കാരണം ഞങ്ങൾ അതിന്റെ പ്രതികാരമാണ് വീട്ടുന്നത് എന്ന് പറയാൻ വേണ്ടി അവർ തന്നെ ചെയ്യുമോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഈ കൊലപാതകത്തിന്റെ കാര്യം കേൾക്കുമ്പോൾ. കാരണം അത്ര മികച്ച ആസൂത്രണം ആ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു കൊലപാതകം കഴിഞ്ഞതിന് ശേഷമല്ല. അപ്പൊ ഇത് ഇങ്ങനെയാണ് നടക്കേണ്ടത് എന്ന് പോപ്പുലർ ഫ്രണ്ട് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്കിയാണ് ഷാന്റെ കൊലപാതകം കഴിഞ്ഞതും ആരാണ് കൊന്നത് എന്നൊന്നും ഒരു പിടുത്തമില്ലാത്ത സമയത്ത് തന്നെ അഷ്റഫ് മൗലവി എന്ന അവരുടെ സംസ്ഥാന പ്രസിഡന്റ് RSS-കാരാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ കൃത്യത്തിന് പച്ചക്കൊടി കാണിക്കുകയായിരുന്നു. മാത്രമല്ല, അദ്ദേഹം ഈ പദവിയിലെത്തിയതിന് ശേഷം ക്രൂരമായ കൊലപാതകങ്ങൾ, അപ്പോൾ സഞ്ജീത്തിന്റെ ആണെങ്കിലും ഒക്കെ രക്ഷിതാക്കൾ ഭാര്യയുടെ മുന്നിലിട്ട് ഇവിടെ വളരെ ക്രൂരമായ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹം ഒരേ സമയം മതപണ്ഡിതനാണ്, സംഘടനാ നേതാവാണ്. അപ്പോൾ ഈ കൃത്യമായിട്ട് അദ്ദേഹം ഇത് വിശ്വസിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മതത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയാൽ സ്വർഗത്തിൽ. അപ്പോൾ അദ്ദേഹത്തിന്റെ പങ്ക് ഇതിൽ കൃത്യമായി അന്വേഷിക്കണം. അഷ്റഫ് മൗലവിയുടെ പങ്ക് കരുത് RSS-കാരിലേക്ക് തിരിക്കാനും ഈ കൊലപാതകത്തിലേക്ക് വയ്ക്കാനും കൊലപാതകത്തെ ന്യായീകരിക്കാനും ഒക്കെ വേണ്ടി കൃത്യമായി അതിന് കരുനീക്കിയത് അഷ്റഫ് മൗലവിയാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ആ ഒരു അന്വേഷണം നടന്നേ പറ്റൂ, അദ്ദേഹത്തിലേക്ക് അന്വേഷണം പോയേ മതിയാകും. ഇതിന്റെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇതൊരു ദേശീയ ഏജൻസി വിഷയം അന്വേഷിക്കണം എന്നും ഹിന്ദു ഐക്യ വേദി ശക്തമായി ആവശ്യപ്പെടുന്നു. ഇനിയും ഇങ്ങനെ ഇരുട്ടി തപ്പരുത്, ഇനിയും ഇതുപോലുള്ള കൊലപാതകങ്ങൾ നടക്കരുത്, ഇങ്ങനൊരു സംഘടന തന്നെ നാടിനാപത്താണ്. ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനമോ ഒരു സംഘടനാ പ്രവർത്തനമോ അല്ല, ഇതൊരു ഗുണ്ട സംഘമാണ്. കാരണം അവിടെ ചെയ്തു എന്ന് കേൾക്കുമ്പോഴേക്കും ഇവിടെ തിരിച്ചു ചെയ്യുന്ന ആര് ചെയ്തു എന്ന് അറിയുന്നതിന് മുമ്പ് തിരിച്ചു ചെയ്യുക, ഇത് ഗുണ്ടാപ്പടയാണ്. ഇങ്ങനൊരു ഗുണ്ടാപ്പടയ്ക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ അംഗീകാരം കൊടുത്തുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കരുത്. ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും പോലും IS-ന്റെ പ്രവർത്തനം കേരളത്തിലുണ്ട് എന്ന് പറയുന്നു. കേരളത്തിൽ IS എന്ന പേരിൽ കാണില്ല. പോപ്പുലർ ഫ്രണ്ടും SDPI-യും ആണ് ഇവിടുത്തെ IS-ന്റെ മുഖം. അതുകൊണ്ട് അവരെ നിയന്ത്രിച്ചേ മതിയാകൂ, നിരോധിച്ചേ മതിയാകൂ. ഉണ്ടെന്ന് തന്നെ ഞങ്ങൾ സംശയിക്കുന്നു. കാരണം ഇപ്പോൾ എൻ്റെ വീടിന് വളരെ ദൂരെയല്ല ഇവിടേക്ക് വന്നു എന്ന് പറയുന്ന ആംബുലൻസ്, ആ ആംബുലൻസ് ഞങ്ങൾ ഇന്നലെ കണ്ടു. ഇന്നലെ ഞാൻ അതുവഴി യാത്ര ചെയ്യുമ്പോൾ ആ ഇരുമ്പാശ്ശേരി സ്ഥലത്തെ ആംബുലൻസ് അവിടെ കിടക്കുന്നുണ്ട്. കാരണം ഒരു അത് വിട്ടുകൊടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ആ പാലക്കാട് ജില്ലയിലെ ആംബുലൻസ്, ഇവിടെ നിന്ന് ആംബുലൻസ് ഇല്ലാതെ അല്ലല്ലോ ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ പാലക്കാട് ജില്ലയിലെ ആംബുലൻസ് കൃത്യമായി വിട്ടുകൊടുത്ത ആംബുലൻസ് അവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ എവിടെയും കേൾക്കാത്ത വിധത്തിൽ ഞങ്ങളിത് ആ വാഹന പരിശോധന നടത്താൻ പോകുന്നു എന്ന് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് വാഹന പരിശോധന നടത്തുക. എല്ലായിടത്തും റെയ്ഡും പ്രഹസനമാണ്. സഞ്ജയത്തിൻ്റെ വധം നടന്നതിന് ശേഷം പാലക്കാട് ജില്ലയിൽ തന്നെ പല കേന്ദ്രങ്ങളും റെയ്ഡ് ചെയ്തു. പക്ഷേ റെയ്ഡ് ചെയ്യുന്നത് പോലീസുകാർ അറിയുന്നതിന് മുമ്പ് ബന്ധപ്പെട്ടവർ അറിയുന്നുണ്ട്.
വളരെ കൃത്യമായിട്ട് പോലെ അതിൽ പങ്കെടുക്കുന്ന പോലീസുകാർ പിന്നെ അറിയുന്നുള്ളൂ. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഷൊർണൂരടക്കമുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേന്ദ്രങ്ങൾ അവർ അന്വേഷിച്ചപ്പോൾ ആ ഓഫീസ് പങ്കെടുക്കേണ്ട പോലീസുകാർ അറിയുന്നതിന് മുമ്പ് ഇവരറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പോലീസുകാരിലും ഇവർക്ക് വേണ്ടി ശക്തമായ ഒരു വിഭാഗം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളം അപകടത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് പറയാണ്ടിരിക്കാൻ വയ്യ.